ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് അൾട്ടിമേറ്റ് ഗെയിം ടൈം ആണ് 2022 ലെ നമ്മുടെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷ, ഒന്ന് ഫോഴ്സിൻ്റെ ഡിഗ്രി മെയിൻസ് എക്സാമിനേഷൻ, അതുപോലെ സെക്രട്ടറി അസിസ്റ്റൻ്റ് ഡിഗ്രി മെയിൻസ് എക്സാമിനേഷൻ ആണ്. ഇനിയും കുറച്ച് എക്സാംസിന് സിലബസ് ഔട്ട് ആയിട്ടില്ല. എനിവേ, ഉള്ള സിലബസ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇറ്റ്സ് എ മെയിൻസ് സ്പോയിലർ, അതായത് മെയിൻസിൽ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ കിട്ടും. ദിസ് ഈസ് എൻ അഷ്യൂർഡ് ഗ്യാരണ്ടീഡ് ആണ്. കാരണം ഉറപ്പായിട്ടും മുന്നത്തെ പരീക്ഷ കേസ് ഉൾപ്പെടെ പല എക്സാംസിനും നമ്മൾ പല ക്വസ്റ്റ്യൻസ് പലതും വന്നിട്ടുണ്ട്, കഴിഞ്ഞ എക്സാംസിന് വന്നിട്ടുണ്ട്, ഇനി വരികയും ചെയ്യും. പ്ലസ് ടു ലെവൽ എക്സാമിനേഷൻ, പ്ലസ് ടു ലെവൽ മെയിൻസിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ തന്നിട്ടുണ്ട്, അതൊക്കെ ട്രൈ ചെയ്തിട്ട് പോകുക. കാരണം അതൊക്കെ ഓൾറെഡി പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി അൾട്ടിമേറ്റ് ഗെയിം ടൈം. സോ ഈ ഒരു സീരീസ് ഒന്നും വേറെ ഒന്നുമല്ല, നമ്മൾ കൃത്യമായിട്ട് നല്ലൊരു പ്ലാനിങ്ങോടുകൂടി ടൈം ടേബിളോടുകൂടി പഠിച്ച് എക്സാമിനേഷന് തയ്യാറാക്കുന്ന ഒരു പ്രോഗ്രാം ആണ്. ദിസ് ഇസ് കംപ്ലീറ്റ്ലി ഫ്രീ, നോട്ട്സ് ഉൾപ്പെടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. ബട്ട് യു വാട്ട് യു ഹാവ് ടു ഡു ഇസ് എല്ലാ വീഡിയോസും, അതായത് ഞാൻ നാളെ മുതലിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ കൃത്യമായിട്ട് കാണണം. ആൻഡ് യു ഹാവ് ടു കമൻറ്റ് ബിലോ ഫോർ ഫെർദർ അപ്ഡേറ്റ്സ് ഇൻ ഓൾ. അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യണം, ഇഗ്നോസി. ഈവനും നിങ്ങൾ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും യു ക്യാൻ ജസ്റ്റ് ജോയിൻ ദി ഇഗ്നോസി ചാനൽ. അപ്പോൾ അവിടെ നമ്മളിടുന്ന കാര്യങ്ങൾ അതുപോലെ പഠിച്ചു പോവാം, മെറ്റീരിയൽസ്, കറണ്ട് അഫയേഴ്സ് എല്ലാം പഠിച്ചു പോവാം. ദിസ് ഇസ് എൻ അൾട്ടിമേറ്റ് പാക്കേജ് ഫോർ ഡിഗ്രി മെയിൻസ് എക്സാമിനേഷൻ ആസ് വെൽ ആസ് പ്ലസ് ടു. പ്ലസ് ടു മെയിൻസിനും ഇതൊരു അടിപൊളി ക്ലാസ്സസ് ആയിരിക്കും, കാരണം ഫോഴ്സിനുള്ള സിലബസ് ഏകദേശം എല്ലാത്തിനും സെയിം ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആൻഡ് ലെറ്റ്സ് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കമ്പാരിസൺ ആണ്. അതായത് നമ്മളെ ഡിഗ്രി സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിനേഷനും അതുപോലെ തന്നെ ഡിഗ്രി ഫോഴ്സ് എക്സാമിനേഷന്റെ കമ്പാരിസൺ ആണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമ്മൾ കാണുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഡിഗ്രി സെക്രട്ടറി അസിസ്റ്റന്റിന്റെ എക്സാമിനേഷൻ പാറ്റേൺ ആണ്, എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ സിലബസ് പാറ്റേൺ ആണ്, മെയിൻസ് എക്സാമിനേഷൻ സിലബസ് പാറ്റേൺ ആണ്. ഇപ്പോഴത്തെ നമ്മൾ കാണുന്നത് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയുള്ള ഫോഴ്സ് എക്സാമിനേഷൻ, എസ് ഐ, കേരള പോലീസ് ബറ്റാലിയൻ ഒക്കെ ഉള്ള സിലബസ് ആണ് നമ്മൾ ഈ സൈഡ് കാണുന്നത്. സോ നമ്മുടെ ആ ഒരു റൈറ്റ് സൈഡിൽ കാണുന്ന, അല്ല ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ജനറൽ നോളജ്, ഹിസ്റ്ററി, ജോഗ്രഫി, ജനറൽ നോളജ് എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ മൊത്തമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശമൊക്കെ ഈക്വൽ ആണ്. പക്ഷേ ആ ഒരു പാറ്റേൺ ചേഞ്ച് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് നമ്മുടെ ഈ ഫോഴ്സിന് 8 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്, പക്ഷേ നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ് വെറും 5 മാർക്കാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഇതിന് 5 മാർക്ക് എക്സ്ട്രാ കിട്ടുകയാണ്. അതിന് 5 മാർക്കിൻ്റെ 10 മാർക്കിൻ്റെ ഒരു എക്സാം, 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, അത് 6 മാർക്കിനാണ് സെക്രട്ടറി അസിസ്റ്റന്റ് ചോദിക്കുന്നത്, പക്ഷേ ഫോഴ്സിന് അത് വെറും 4 മാർക്കിനാണ് ചോദിക്കുന്നത്. ഫിസിക്സ് 3 മാർക്ക്, കെമിസ്ട്രി 3 മാർക്ക്. ഫിസിക്സും കെമിസ്ട്രിയും ഏകദേശം എല്ലാത്തിലും ഇക്വലൻ്റ് ആണ്. അതുപോലെ ആർട്ട് ആൻഡ് കൾച്ചറിൽ, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്, നമ്മുടെ സ്പോർട്സ് ഫോഴ്സിന് 4 മാർക്കും, അതേസമയം ഇവിടെ 5 മാർക്കിനുമാണ് ചോദിക്കുന്നത്. അടുത്തത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഇറക്കിയതാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആക്ട്സ്, മനസ്സിലായി? അപ്പോൾ ഈ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 3 പ്ലസ് ഇമ്പോർട്ടൻ്റ് ആക്ട്സ് 5, അപ്പോൾ അവിടെയാണ് കുറച്ചുകൂടി ആഡ് ഓൺ വരുന്നത്. എക്സ്ട്രാ വരുന്നത് 3 മാർക്ക് 5 മാർക്കാണ്. പക്ഷേ ഈ ഇമ്പോർട്ടൻ്റ് ആക്ട്സ് നമ്മൾ ഏതിൽ കവർ ചെയ്യും? സ്പെഷ്യൽ ടോപ്പിക്കിൽ കവർ ചെയ്യും. സോ ദാറ്റ് ഇസ് നോട്ട് എ ഇഷ്യൂ അറ്റ് ഓൾ. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് വളരെ ക്രൂഷ്യലാണ് സെക്രട്ടറി അസിസ്റ്റന്റിന്, കാരണം 15 മാർക്ക് കറണ്ട് അഫയേഴ്സ് യു ക്യാൻ ഗെറ്റ് ഡയറക്ട്ലി ഫ്രം കറണ്ട് അഫയേഴ്സ്, അത് 15 ആണ്. അതേസമയം നമ്മുടെ ഫോഴ്സ് എക്സാമിന് അത് വെറും 8 മാർക്കിലേക്ക് അത് ഒതുങ്ങുകയാണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് മാത്സ് ആണ്, സിമ്പിൾ അരിത്തമെറ്റിക് മെന്റൽ എബിലിറ്റി റീസണിങ്, എല്ലാം കൂടെ 10 മാർക്ക്. ജനറൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് 10 മാർക്ക്. ഒരു സെക്കൻഡ്, ഓക്കെ. അപ്പോൾ ജനറൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് 10 മാർക്ക്, അവിടെയും 10 മാർക്കാണ്, മാത്സിന് 10 മാർക്കാണ്, റീജിയണൽ ലാംഗ്വേജിനും 10 മാർക്കാണ്. ആ 30 മാർക്കിന് ഒരു ചേഞ്ച് ഇല്ല, അന്നത്തെ പോലെ തന്നെയാണ്. ഇനി എക്സ്ട്രാ വരുന്ന സ്പെഷ്യൽ ടോപ്പിക്സ് 20 മാർക്ക് ഫോർ നമ്മുടെ സ്പോർട്സിന്, അല്ലെ, സ്പോർട്സ് എക്സാമിനേഷന് 20 മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക്കാണ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. നമ്മുടെ സിലബസ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ പോലും എല്ലാം സെയിം ആണ്. ഹിസ്റ്ററി ഉൾപ്പെടെ, ജോഗ്രഫി ഉൾപ്പെടെ എല്ലാം സെയിം ആണ്. ഹിസ്റ്ററി, ജോഗ്രഫി എല്ലാം, പൊളിറ്റി എല്ലാം സെയിം ആണ്.
എക്സെപ്റ്റ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ മാത്രം നിങ്ങൾ പിക്ക് ചെയ്ത് പഠിച്ചാൽ മതി എന്നുള്ളതാണ്, മനസ്സിലായില്ലേ? സിലബസ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി എന്നുള്ളതാണ് കാര്യം. പണ്ട് നമ്മൾ എക്കണോമിക്സ് വാരിക്കോരി പഠിക്കും, ഇപ്പം അങ്ങനെ പഠിക്കേണ്ട, സിലബസ് തന്നിട്ടുണ്ട്, ആ സിലബസ് അനുസരിച്ച് പഠിച്ചാൽ മതി. അതാണ് ഇതിൻ്റെ ഒരു ഒരു എന്താണ് ഇതിൻ്റെ ഒരു മെച്ചം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ എക്കണോമിക്സ് സെയിം ആണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സെയിം ആണ്. പിന്നെ വരുന്ന ഒരു ഡിഫറൻസ്, കേരള ഗവർണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ സെയിം സിലബസ് ആണ്, പക്ഷേ ഡിഫറൻറ്റ് വെയിറ്റേജ് ആണ്. ഇതിലെ 10 മാർക്കാണ് സെക്കൻഡ് അസിസ്റ്റൻ്റെങ്കിൽ അവിടെ 8 മാർക്കാണ്. അപ്പം ആ ഒരു സംഭവം ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഈ അതിലാണ് നമ്മുടെ ആക്ട്സ് ഒക്കെ കുറച്ച് വരുന്നുണ്ട്. നമ്മുടെ വിമൻ പ്രൊട്ടക്ഷൻ, ചിൽഡ്രൻ പ്രൊട്ടക്ഷൻ, സീനിയർ സിറ്റിസൻസ് പ്രൊട്ടക്ഷൻ, ഇതൊക്കെ KS അതേ സിലബസ് ആണ്. ഞാൻ മുന്നേ പഠിപ്പിച്ചു തുടങ്ങിയത് വളരെ നന്നായി, കാരണം അതിലുള്ള അതേ സിലബസ് തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്, മനസ്സിലായില്ലേ? പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്, ഇതൊക്കെ കേരള ഗവേണൻസ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ വരുന്നതാണ്. കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ്, അതുപോലെ ക്വാസി ജുഡീഷ്യൽ ബോഡീസ്, വേരിയസ് കമ്മീഷൻസ്, അതൊക്കെ ഇതിൽ വരും. കേരളത്തിലുള്ള കമ്മീഷൻസ് എല്ലാം ഇതിൽ വരും. ഓക്കെ, സോ അതാണ് നമ്മുടെ കേരള ഗവേണൻസ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ പറയുന്നത്. ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ഞാൻ പറഞ്ഞു, അതിന് നമ്മൾ ഇതിലുള്ള പോലെ ഏതിലുള്ള പോലെ നമ്മുടെ KS സെയിം സംഭവം തന്നെയാണ്. ബേസിക് ഫാക്ട്സ്, വിറ്റമിൻസ് ആൻഡ് മിനറൽസ്, കമ്മ്യൂണിക്കബിൾ ഡിസീസ് രണ്ടും സെയിം ആണ്. പിന്നെ ആണ് ഡിഫറൻസ് വരുന്നത് കമ്പ്യൂട്ടറിലാണ്. കമ്പ്യൂട്ടർ നമുക്ക് എക്സ്ട്രാ നമ്മുടെ സെക്കൻഡ് അസിസ്റ്റൻറ്റ് വരുന്നുണ്ട് 3 മാർക്കിന്. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഇൻ്റർനെറ്റ്സ്, വൈറസ് എല്ലാം പഠിക്കണം. കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ബേസിക്സും അതിൽ വരും. ഇവിടെ മാത്സും കൂടെയാണ് വന്നിരിക്കുന്നത്. ആ സമയത്ത് 5 മാർക്കാണ് സിമ്പിൾ അർത്ഥമെറ്റിക്കിനും, റീസണിങ്ങിന് 5 മാർക്ക്, അങ്ങനെയാണ് 10 മാർക്ക് മൊത്തം വരുന്നത് കേട്ടോ. രണ്ടിനും സെയിം ആണ്. ഇനി ഇമ്പോർട്ടൻറ്റ് ആക്ട്സ്, ഇമ്പോർട്ടൻ്റ് ആക്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഉണ്ട്, റൈറ്റ് ടു പബ്ലിക് സർവീസ് ഉണ്ട്, കേരള സ്റ്റേറ്റ് റൈറ്റ് ടു സർവീസ് ആക്ട്, സേവന അവകാശ നിയമമുണ്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്, നമ്മുടെ വൾണറബിൾ സെക്ഷൻ SC ST ആക്ട് ഉണ്ട്, കേരള SC ST കമ്മീഷനെ പറ്റി പഠിക്കണം, കേരള ഷെഡ്യൂൾ ട്രൈബ്സ് കമ്മീഷനെ പറ്റി പഠിക്കണം, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ഇതെല്ലാം ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആക്ട്സിൽ വരും. 5 മാർക്കാണ്. ഇപ്പോൾ ഇതിന് നിങ്ങൾ എങ്ങനെ പഠിക്കുന്നതെന്ന് വെച്ചാൽ ഓരോ ഓരോ ടോപ്പിക്കിൽ നിന്ന് 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും മിക്കവാറും വരുന്നത്. റൈറ്റ് ടു ഇൻഫർമേഷനിൽ നിന്ന്, റൈറ്റ് ടു പബ്ലിക് സർവീസിൽ നിന്ന്, പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സിൽ നിന്ന്, പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷൻസ്, പ്രൊട്ടക്ഷൻ സേഫ് ഗാർഡിങ് ഓഫ് വിമൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സംഭവം IPC ഒഫൻസസ് എഗെയിൻസ്റ്റ് വുമൺ അണ്ടർ IPC 1860, അത് നമ്മുടെ സെക്കൻഡ് അസിസ്റ്റൻറ്റ് പഠിക്കണം. ഈ സെയിം സാധനം തന്നെയാണ് നമ്മൾ ഇവിടെയും പഠിക്കുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, ഇനി നമ്മുടെ നമ്മുടെ ഫോഴ്സിൻ്റെ ടോപ്പിക് എടുക്കുകയാണെങ്കിൽ, സ്പെഷ്യൽ ടോപ്പിക് എടുക്കുകയാണെങ്കിൽ 20 മാർക്കിൻ്റെ ആണ്. CRPC ഉണ്ട് അല്ലേ, CRPC ഉണ്ട്, IPC ഉണ്ട്, നാർക്കോട്ടിക്സ് ഉണ്ട്, കേരള പോലീസ് ആക്ട് ഉണ്ട്, മിക്കവാറും ഉള്ള നമ്മൾ പോലീസുകാർ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ആക്ട്സും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ, ഞാൻ ഇത് മാത്രം സ്പെഷ്യലായിട്ട് എടുത്ത് പറഞ്ഞ കാരണം ഞാൻ പഠിപ്പിച്ച പോർഷൻ തന്നെയാണ്. എന്താണ് ബെയിലബിൾ ഒഫൻസ്, എന്താണ് കോഗ്നൈസബിൾ ഒഫൻസ്, എന്താണ് ഇൻവെസ്റ്റിഗേഷൻ, എന്താണ് ജുഡീഷ്യൽ പ്രൊസീഡിങ്, എന്താണ് നോൺ കോഗ്നൈസബിൾ ഒഫൻസ്, എന്താണ് ഒഫൻസ്, ഇതിൻ്റെയൊക്കെ ക്ലാസ് ഞാൻ മുന്നേ ഒരു ക്ലാസ്സിന് എടുത്തിട്ടുണ്ട് CRPC. ബട്ട് സ്റ്റിൽ ഞാൻ ഒന്നും കൂടെ എടുക്കാം. അപ്പോൾ ഈ സെക്ഷൻസ്, ഈ പറഞ്ഞിരിക്കുന്ന സിലബസിൽ പറഞ്ഞിരിക്കുന്ന സെക്ഷൻസിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഡെഫിനേഷൻസിൽ നിന്ന് 2 മാർക്കോ 1 മാർക്കോ പ്രതീക്ഷിക്കാം. അതുപോലെ അറസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറാണ്. 41, 43, 44, 46, 50, ഞാൻ 50 വരെ എങ്ങാണ്ടോ പഠിപ്പിച്ചിട്ടുണ്ട്, ബാക്കിയും കൂടെ പഠിപ്പിക്കണം. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പല ആൾക്കാരും ഇതൊന്നും പഠിപ്പിക്കാതെയാണ് ക്ലാസ്സസ് ഒക്കെ എടുക്കുന്നത്. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് നിങ്ങളുടെ സിലബസ് കോപ്പി നിങ്ങളുടെ കൈ വെച്ചിരിക്കുക. ഞാൻ പഠിപ്പിക്കുന്നതനുസരിച്ച് നിങ്ങളും സിലബസ് കവർ ചെയ്യാത്ത പോർഷൻസ് തന്നെ അറിയിച്ചുകൊണ്ടിരിക്കുക. മാക്സിമം നമ്മളൊരു 30 ദിവസത്തിനുള്ളിൽ കൊണ്ട് സ്പെഷ്യൽ ടോപ്പിക്സും നമ്മുടെ സെക്കൻഡ് അസിസ്റ്റൻ്റ് എക്സ്ട്രാ വന്ന ടോപ്പിക്സും പഠിച്ച് തീർക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതൊക്കെ പഠിച്ച് തീർക്കാൻ പറ്റും, കാരണം ആക്ട്സ് ആണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ എന്നിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇത് ഫോളോ ചെയ്യുക കേട്ടോ. ഇനി പ്രൊട്ടക്ഷൻ സേഫ് ഗാർഡിങ് പോക്സ്കോ ആക്ട്, അതുപോലെ ജുവനൽ ജസ്റ്റിസ് ആക്ട്, കറപ്ഷൻ്റെ ആക്ട് വളരെ ഇമ്പോർട്ടൻ്റ്, അത് ചോദിക്കുന്നുണ്ട്. പബ്ലിക് സർവൻറ്റിൻ്റെ IPC ഡെഫിനിഷനും, ഒഫൻസസ് ബൈ ഓർ എഗെയിൻസ്റ്റ് പബ്ലിക് സർവൻസ് അണ്ടർ IPC, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ആക്ട്, ഇതൊക്കെ വരുന്നുണ്ട് നമ്മുടെ സെക്രട്ടറി അസിസ്റ്റൻറ്റിന്. അതേസമയം നമ്മുടെ ഫോഴ്സ് എക്സാമിന് സെക്ഷൽ അസോൾട്ട് ഉണ്ട്, എന്താണ് നമ്മുടെ പോസ്കോ തന്നെ വരുന്നുണ്ട്. അതിൽ സ്പെസിഫിക് ആയിട്ട് സെക്ഷൻ ചോദിക്കുന്നുണ്ട്, സെക്ഷൻ 7, സെക്ഷൻ 8, സെക്ഷൻ 11, ആ സെക്ഷൻസ് ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക, അതാണ് ഇമ്പോർട്ടൻറ്റ്. അടുത്തത് ഇൻഫർമേഷൻ ടെക്നോളജി IT ആക്ട്, അതറിയാം എപ്പോഴും ചോദിക്കുന്ന സംഭവമാണ്, അതിന് എല്ലാവർക്കും നോട്ട്സ് എല്ലാം ഉണ്ടാവും. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടും IT ആക്ടും വളരെ ഇമ്പോർട്ടൻറ്റ്. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് വളരെ ഇമ്പോർട്ടൻറ്റ്. അതിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഇതിൽ സിലബസിൽ കൊടുത്തിരിക്കുന്നത്. ഓവറായിട്ടൊന്നും പഠിക്കേണ്ട, ചാപ്റ്റർ 4 സെക്ഷൻ 24, 27, 28, 31A അതൊക്കെ പഠിക്കണം.
എങ്ങനെയാണ് ഫോർ ഫീച്ചർ ചെയ്യുക എന്നുള്ളതൊക്കെ. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു ചാനൽ ജോയിൻ ചെയ്യുന്ന പറയുമ്പോൾ നിങ്ങൾ കൊണ്ട് ഉപയോഗം കിട്ടുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ടൈം ടേബിൾ ആയിട്ടായിരിക്കും ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നത്. ഈ ആഴ്ചത്തെ ടൈം ടേബിൾ, അതായത് നാളെ തൊട്ടിരുന്ന ക്ലാസ്സസിൻ്റെ ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ ഒന്ന് IPC, യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956, ബേസിക്സ് ഓഫ് ജിയോഗ്രഫി, എർത്ത് സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്സ്, ലാൻഡ് ഫോം, പ്രഷർ ബെൽസ് ആൻഡ് വിൻസ്. ഇത് ആ ഒരു ഇതിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഇരിക്കുന്നത്. അതുപോലെ ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ്, അതിൻ്റെയൊക്കെ വെന്യൂസ്, കൺട്രീസ്, പെർഫോമൻസ് ഓഫ് ഇന്ത്യ ആൻഡ് അതർ ഫാക്ട്സ്, പിന്നെ ഡിസംബറിലെ കറണ്ട് അഫയേഴ്സ്, December 2021 കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഇത്രയായിരിക്കും നമ്മൾ ഈ ആഴ്ച പഠിക്കാൻ തുടങ്ങുന്നത്. എന്തുകൊണ്ട് നമ്മൾ ജോയിൻ ചെയ്യണം, കാരണം ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, ടൈം ടേബിൾ ബേസ്ഡ് ആയിരിക്കും. എക്സലൻ്റ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രെഡിക്ട് ചെയ്യാറുണ്ട്, ഈവൻ UPSC മെയിൻസിൻ്റെ വരെ ക്വസ്റ്റ്യൻസ് ഞാൻ പ്രെഡിക്ട് ചെയ്യാറുണ്ട്, അതൊക്കെ സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എക്സ്പീരിയൻസ് ഇസ് ബെറ്റർ അല്ലേ. നമ്മളിപ്പം എക്സലൻസിനേക്കാളും ഫാർ തിങ് ആണ് എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പം ആരെങ്കിലും ഒരു പൊട്ടന് മാവ് അറിയുന്ന പോലെ അഞ്ചാറ് മാങ്ങ എറിഞ്ഞ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എക്സ്പീരിയൻസ് ആണ് എല്ലാത്തിനും ഒരു സംഭവം. അപ്പോൾ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, യു ക്യാൻ ആക്ച്വലി ക്രാക്ക് ദിസ് എക്സാമിനേഷൻ ഇൻ 60-70 days കൊണ്ട് നിങ്ങൾക്ക് പഠിച്ച് തീർക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു ട്രിക്കും ഇല്ല ഇതിൽ, ഫുൾ നമ്മൾ ഇരുന്ന് അടിപൊളിയായിട്ട് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പോകുന്ന ഒരു സെഷനാണ്. അതുപോലെ ഫീഡ്ബാക്ക് ബേസ്ഡ് മെത്തേഡാണ്. അതായത് നിങ്ങൾ, ഞാൻ ക്ലാസ് പഠിപ്പിക്കുന്നു, നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എനിക്ക് തരുന്ന ഫീഡ്ബാക്ക് വെച്ചിട്ടായിരിക്കും ഇനിയും ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഫോഴ്സിനൊക്കെ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നതാണ്, പിന്നെ ആ ഫീഡ്ബാക്ക് തീർന്നതോടുകൂടി ഞാൻ നിർത്തുകയാണ് ചെയ്തത്. അപ്പം നിങ്ങൾ എനിക്ക് എത്രത്തോളം ഫീഡ്ബാക്ക് തരുന്നു അതനുസരിച്ചായിരിക്കും നമ്മളിത് കൊണ്ടുവന്നത്. ആ ഫീഡ്ബാക്കിൽ നെഗറ്റീവും പോസിറ്റീവും എല്ലാം വരാം, മനസ്സിലായില്ല. അപ്പോൾ അതനുസരിച്ച് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും, നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളും അതിൽ പറയാൻ സാധിക്കും. സിലബസ് ഫുള്ളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കും, അത് ഉറപ്പായിട്ടും കംപ്ലീറ്റ് ചെയ്തിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു സംഭവം. ഇനി എൻ്റെ ക്രക്സ് എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് ഇരുന്ന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. സിലബസ് വന്നു കഴിഞ്ഞു അപ്പോൾ ഉടനെ എന്ത് വരും, സിലബസ് വന്നു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ പിറകെ എന്ത് വരും, നമ്മുടെ റിസൾട്ടും വരും. അപ്പോൾ റിസൾട്ടും ഉടനെ വരും. റിസൾട്ട് എന്തായാലും പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അത് അതിൻ്റെ ഒരു രീതിക്ക് എടുത്തിട്ട് ആ ഒരു രീതിയിൽ പഠിക്കുക. കിട്ടുന്നവർ അതുപോലെ പഠിക്കുക, കിട്ടാത്തവർ അതനുസരിച്ച് അടുത്ത ഒരു എക്സാമിന് വേണ്ടി പഠിക്കുക. കാരണം ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. 2022 നിങ്ങളുടെ വർഷമായിരിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി ദി അൾട്ടിമേറ്റ് ഗെയിം ടൈം. 2022 എന്ന് പറയുന്നത് നിങ്ങളുടെ അൾട്ടിമേറ്റ് ഗെയിം ടൈം ആവണം. ആൻഡ് വി ആർ ഗോണ ക്രാക്ക് ദിസ് എക്സാമിനേഷൻ ടുഗെദർ, ആൻഡ് ടുഗെദർ വി ആർ ഗോണ സെയിൽ ദിസ് എക്സാമിനേഷൻ ആൻഡ് ബി ദ ബെസ്റ്റ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ആൻഡ് സീ യു നെക്സ്റ്റ് വീഡിയോ. ആൻഡ് ഇതിനുള്ള കമൻ്റ് അനുസരിച്ചിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ. താങ്ക് യു സോ മച്ച്, ബൈ.